എസ് എം ഇ രോഗം ബാധിച്ച ഒന്നര വയസ്സുകാരൻ നിർവാണിന്റെ ചികിത്സ അടുത്ത മാസം തുടങ്ങാനായേക്കും. അമേരിക്കയിൽ നിന്ന് ഒരു അജ്ഞാതൻ 11 കോടി രൂപ സഹായം നൽകിയതാണ് വഴിത്തിരിവായത്. അമേരിക്കയിൽ നിന്ന് മരുന്നെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ജീവന്റെ വിലയുള്ള ഒരൊറ്റ ഇഞ്ചക്ഷൻ, അതിനുള്ള വിലയോ 17.5 കോടി. കുഞ്ഞു നിർവാണിന്റെ കളിചിരികൾ മാഞ്ഞു പോകാതെ കാത്തത് 11 കോടി നൽകിയ ഒരജ്ഞാതനാണ്. പേരുപോലും പറയാതെ പോയ ആ അജ്ഞാതൻ ഓർമ്മിപ്പിക്കുന്നത് വിലമതിക്കാനാകാത്ത മനുഷ്യസ്നേഹമാണ്. പ്രതീക്ഷിക്കുന്നതുപോലെ കാര്യങ്ങൾ നടന്നാൽ ആ ഒന്നര വയസ്സുകാരൻ ഒരു മാസത്തിനുള്ളിൽ ചികിത്സ പൂർത്തിയാക്കി ജീവിതത്തിന്റെ ചടുലതകളിലേക്ക് മടങ്ങും. മരുന്ന് അമേരിക്കയിൽ നിന്ന് എത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. മരുന്നെത്തിയാൽ മാർച്ച് 20-നും 30-നും ഇടയിൽ ചികിത്സ തുടങ്ങും. ഈ മരുന്നിന് വേണ്ടിയുള്ള ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഞങ്ങളിപ്പോൾ ഡോക്ടറായിട്ടൊന്ന് സംസാരിച്ചു, ഡോക്ടറായിട്ട് വേണ്ടിയുള്ള ഹെൽപ്പ് ചെയ്തു തുടങ്ങുന്നുണ്ട്. നട്ടെല്ലിനുള്ള ചികിത്സയ്ക്കിടെയാണ് എസ് എം എ എന്ന ജനിതക രോഗം കുഞ്ഞിൽ കണ്ടെത്തിയത്. കുഞ്ഞിന്റെ ആരോഗ്യം സംബന്ധിച്ച വാർത്തകളും സമൂഹ മാധ്യമങ്ങളിലെ ക്യാമ്പയിനും തുണയായി. മനുഷ്യസ്നേഹികളായ ഒട്ടേറെ പേർ സഹായമെത്തിച്ചു. അതിനിടെയാണ് 11.60 കോടി രൂപയ്ക്ക് തുല്യമായ $1.4 മില്യൺ ഒരാൾ നിർവാണിന്റെ സഹായനിധി അക്കൌണ്ടിൽ നിക്ഷേപിച്ചത്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലെന്ന് അദ്ദേഹം നിർവാണിന്റെ കുടുംബത്തെ അറിയിച്ചിരുന്നു. 100 രൂപ സഹായം നൽകിയാൽ പോലും പേരും വാർത്തയും അച്ചടിച്ചു വരാൻ മത്സരിക്കുന്നവരുടെ ഇടയിലാണ് ഈ അജ്ഞാതൻ വേറിട്ട് നിൽക്കുന്നത്. അദ്ദേഹത്തെ നമ്മൾ നന്മ എന്ന് വിളിക്കണോ അതോ ദൈവം എന്ന് വിളിക്കണോ? കൊച്ചിയിൽ നിന്ന് സുവി വിശ്വനാഥൻ, ന്യൂസ് 18.